Assalamualaikum, welcome to my channel. This is a special item. Sweet and spicy item. I have a special item. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇണ്ടാക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്ടോ അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു പൈനാപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു മീഡിയം സൈസുള്ള ഒരു പൈനാപ്പിൾ ആണ് അപ്പോൾ അതിന്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ തൊടിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചട്ടി എടുത്തിട്ട് അതിൽ വെച്ചാലും മതിയാവും അപ്പോൾ നമുക്ക് ഇത് തന്നെ വേറൊരു പൈനാപ്പിൾ നമുക്ക് ഉണ്ടാക്കി എടുക്കാം ട്ടോ അങ്ങനെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒന്ന് മണ്ണിൽ ഒന്ന് കുഴിച്ചിട്ടാൽ മതി ട്ടോ അപ്പോൾ ദാ നമുക്ക് ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ പൈനാപ്പിൾ എപ്പോഴും കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഒരുപാട് വേസ്റ്റായി പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കട്ട് ചെയ്യാതിരിക്കരുത് കാരണം ഇതിൻ്റെ ചെറിയ ചെറിയ ഇതിൽ കാണുന്ന ചെറിയ ചെറിയ ഓട്ടകളുണ്ടാവും അപ്പോൾ അതിലോട്ട് ബാക്ടീരിയയും അതുപോലെ ചെറിയ നമ്മളെ കണ്ണിൽ കാണാത്ത ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ചിലവർക്ക് സ്കിന്നിൽ അലർജിയും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത് പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് അത് കറക്റ്റായിട്ടൊന്ന് നമുക്ക് വൃത്തിയായിട്ട് കിട്ടുക അപ്പോൾ നമ്മൾ കറി വയ്ക്കുമ്പോൾ പിന്നെയും കുഴപ്പമില്ല പക്ഷേ നമ്മൾ പച്ചയോടെ കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്ത് പോയി വെച്ചാൽ നമുക്കതിൽ കൂടെ പല അസുഖങ്ങളും വരാറുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എന്താ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് അധികം പൈനാപ്പിളൊന്നും വേസ്റ്റ് ആക്കാണ്ട് കിട്ടും അപ്പോൾ നമ്മളിത് മടി കാണിച്ചിട്ട് ആരും ഇതുപോലെ കട്ട് ചെയ്യാതിരിക്കരുത് അപ്പോൾ കഴിയുന്നത് എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇന്നും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതുപോലെ തന്നെയാണ് ഈ നടുഭാഗത്ത് കാണുന്നത് അതും ചിലർക്ക് ഈ തൊണ്ടയിൽ അലർജി ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ഓപ്പറേഷനൊക്കെ തൊണ്ടയിൽ കഴിഞ്ഞവർക്കൊക്കെ ആകുമ്പോൾ തട്ടുമ്പോൾ തൊണ്ടയെത്തുമ്പോൾ ചിലപ്പോൾ ചൊറിയാറുണ്ട് ചിലവർക്ക് അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അഴിയുന്നതും ആ നടുഭാഗം ഒഴിവാക്കാം ഞാനിവിടെ മൺപാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് പച്ചമുളകും പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് വേവിക്കാനാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് സദ്യൻ്റെ സമയത്തൊക്കെ ആണ് വെച്ചാൽ നിങ്ങൾ കുക്കറിലിട്ടാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ഇത് നിറയെ ഫൈബറൊക്കെ ഉള്ളതുകൊണ്ട് നാരുള്ളത് കൊണ്ട് ഉടഞ്ഞു പോവില്ല ഒരു പകുതി മൂടി തേങ്ങയും രണ്ട് പച്ചമുളക് പിന്നെ ഒരു അരസ്പൂണ് നല്ല ജീരകമാണ് പിന്നെ അരസ്പൂണ് കടുകും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ചേർക്കുന്നില്ല അതിനുശേഷം ഇതിലോട്ട് ഒരു സ്പൂണ് ബെല്ലം കൂടിയാണ് അപ്പോൾ അത് പൈനാപ്പിൾ വേവിക്കണതിൽ ഞാൻ ഒരു അല്പം ചേർത്തിട്ടുണ്ട് ഒരു അരസ്പൂണ് ചേർത്തിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഇത് നമ്മുടെ തേങ്ങ അത്യാവശ്യം അരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അരിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒരു വിധം ഒന്ന് അടിഞ്ഞെടുക്കണം കേട്ടോ ഇപ്പോൾ തേങ്ങയിലാണെങ്കിലും നമ്മൾ വേവിക്കാൻ വെക്കുന്നതിലാണ് വെള്ളം ഒരുപാടാവാതെ സൂക്ഷിക്കണം കാരണം പൈനാപ്പിളത്തിന് അത്യാവശ്യം വെള്ളമുള്ളത് കൊണ്ടാണ് അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലോട്ട് തൈരാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളാണ് വെച്ചാൽ രണ്ട് ടീസ്പൂണോളം ഒന്ന് ചേർത്താൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ പുളിപ്പ് കുറച്ചുകൂടെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ ചേർക്കാം അപ്പോൾ അതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കാരണം എന്താ വെച്ചാൽ നമ്മൾ മൺചട്ടി ആയതുകൊണ്ട് അത് വീണ്ടും നല്ല ചൂടുണ്ടാവും അപ്പോൾ തൈര് ഇട്ടത് തന്നെ നമുക്കത് പിരിയാതിരിക്കാൻ വേണ്ടി വേഗം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്തായിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടി ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കണം അപ്പോൾ കഴിയുന്നത് നമ്മൾ സദ്യ ഉണ്ടാക്കണതിൽ വെളിച്ചെണ്ണ താളിക്കെടുക്കുക കേട്ടോ അപ്പോഴാണ് നല്ല മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവുക ഞാൻ വറ്റൽ മുളകും കടുവും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് താളിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതായത് ഒന്ന് അതിൽ കൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സദ്യക്ക് ഈ കറി ഒഴിച്ചു കൂടാതെ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പണ്ടത്തെ ആൾക്കാരൊക്കെ സദ്യൻ്റെ കൂടെ പച്ചടി ആഡ് ചെയ്യുന്നത് ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടി മാത്രമല്ല അപ്പോൾ നമ്മൾ സദ്യ കഴിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ വെജിറ്റബിൾസും കൂടെ ഒരുമിച്ച് കഴിക്കണം അല്ലേ അപ്പോൾ നമ്മുടെ ശരീര ദഹന പ്രക്രിയകളെല്ലാം പതുക്കെയാണ് നടക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൈനാപ്പിൾ പച്ചടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിച്ചതെല്ലാം ഒന്ന് പെട്ടെന്ന് ദഹിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സദ്യൻ്റെ കൂടെ ഇത് ഒഴിവാക്കാതെ നോക്കുക കേട്ടോ ബൈ അസ്സലാമു അലൈക്കും